മുകേഷ് അംബാനിക്കുണ്ടായ വധഭീഷണി ദേശീയ ശ്രദ്ധയാകർഷിക്കുകയും സംഭവത്തിൽ തീവ്രവാദ ബന്ധം വ്യക്തമാകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. അംബാനിയുടെ വീടിനടുത്ത് കാറിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ സച്ചിൻ വാസയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. രാത്രി കസ്റ്റഡിയിലെടുത്ത സച്ചിനെ എൻ.ഐ.എ ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. കാറുമായി ബന്ധമുള്ള ഓട്ടോ പാർട്സ് ഡീലർ മൻസുഖ് ഹിരണിന്റെ ദുരൂഹ മരണം, കാർ മോഷണ കേസ് തുടങ്ങിയവയിൽ മഹാരാഷ്ട്ര ATSന്റെ അന്വേഷണവും സച്ചിൻ നേരിടുന്നുണ്ട്. ശനിയാഴ്ച താനെ സെഷൻസ് കോടതിയിൽ സച്ചിൻ വാസെ മുൻകൂർ ജാമ്യം തേടിയിരുന്നു. ജാമ്യാപേക്ഷയിൽ 19 വാദം കേൾക്കും. അതുവരെ ഇടക്കാല സംരക്ഷണം നൽകണമെന്ന വാസയുടെ ആവശ്യം കോടതി തള്ളി. ഹിരണിന്റെ മരണവുമായി വാസയെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് മഹാരാഷ്ട്ര ATSന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. വാസെ കഴിഞ്ഞ ദിവസം എൻ.ഐ.എ ഓഫീസിലെത്തി മൊഴി നൽകിയിരുന്നു. ഞായറാഴ്ച രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ATSഉം ചോദ്യം ചെയ്യും. ആത്മഹത്യാ സൂചന അടങ്ങുന്ന വാസയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കഴിഞ്ഞ ദിവസം സജീവ ചർച്ചയായി. ലോകത്തോട് വിട പറയാനുള്ള സമയം അടുത്തു വരുന്നുവെന്നാണ് തനിക്ക് തോന്നുന്നതെന്നായിരുന്നു സ്റ്റാറ്റസ്. ഇതേക്കുറിച്ച് എൻ.ഐ.എ ഉദ്യോഗസ്ഥർ മാറി മാറി ചോദിച്ചിട്ടും വാസെ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് വിവരങ്ങൾ. സഹപ്രവർത്തകർ തന്നെ കേസിൽ കുരുക്കുകയാണെന്നാണ് വാസെ സ്റ്റാറ്റസിൽ ആരോപിച്ചിരുന്നു. 2004 മാർച്ച് 3 CID ഉദ്യോഗസ്ഥന്മാർ കള്ളക്കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് തനിക്ക് 17 വർഷത്തെ സർവീസും പ്രതീക്ഷയും ജീവിതവും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും തന്നെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതല്ല സ്ഥിതി, സ്റ്റാറ്റസിൽ പറയുന്നു. കഴിഞ്ഞ മാസം 25 ജലാറ്റിൻ സ്റ്റിക്കുകൾ, ഭീഷണിക്കത്ത് എന്നിവയുമായി കാറ് മുകേഷ് അംബാനിയുടെ വസതിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്നതായി കണ്ടെത്തിയത്. അന്വേഷണം ഹിരണിലേക്ക് നീണ്ടതോടെ ഈ മാസം 5 ഹിരണിന്റെ മൃതദേഹം താനെ കടലിടുക്കിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേസിൽ അറസ്റ്റിലാകാൻ സച്ചിൻ വാസെ ഭർത്താവിനെ നിർബന്ധിച്ചതായി ഹിരണിന്റെ ഭാര്യ വിമല പോലീസിന് മൊഴി നൽകിയിരുന്നു. വാഹനം ഭർത്താവിന് പരിചയമുള്ള ഡോക്ടർ പീറ്റർ ന്യൂട്ടന്റേതാണെന്നും വിമല വെളിപ്പെടുത്തി. കഴിഞ്ഞ 3 വർഷമായി കാർ ഭർത്താവിന്റെ കൈവശമുണ്ടായിരുന്നു. വാസയെ പരിചയമുള്ള ഹിരൺ 2020 നവംബറിൽ ഈ കാറ് അദ്ദേഹത്തിന് നൽകി. കഴിഞ്ഞ മാസം 5 വാസയുടെ ഡ്രൈവർ കാർ താനെയിലുള്ള ഹിരണിന്റെ കടയിൽ തിരിച്ചെത്തിച്ചിരുന്നു. പിന്നീടാണ് കാർ മോഷണം പോകുന്നതും അംബാനിയുടെ വസതിയുടെ മുൻപിൽ കണ്ടെത്തുന്നതും. ഹിരണിന്റെ സംശയാസ്പദമായ മരണവുമായി ബന്ധപ്പെട്ട് വാസയെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് മുംബൈ ക്രൈം ഇന്റലിജൻസ് യൂണിറ്റിൽ നിന്ന് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് വാസയെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഹിരണിന്റെ മരണം കൊലപാതകമാണെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്, ATS ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. മൃതദേഹത്തിന്റെ മൂക്കിലും ചുമലിലും പരുക്കുമുണ്ട്. മാസ്ക് ധരിച്ചാണ് വീട്ടിൽ നിന്നിറങ്ങിയതെന്നാണ് ഭാര്യയുടെ മൊഴി. എന്നാൽ മാസ്കിന്റെ മുകളിൽ 2 തുവാലയും കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം കേസിൽ ഡൽഹി തീഹാർ ജയിലിലെ ഇന്ത്യൻ മുജാഹിദീൻ അംഗം തഹസീൻ അക്തറിനെ ചോദ്യം ചെയ്തു. കാറിൽ സ്ഫോടക വസ്തു വെച്ചത് ജെയ്ഷെ ഉൽഹിന്ദ് എന്ന സംഘടനയാണെന്ന കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ തീഹാറിൽ അക്തറിന്റെ ബാരക്കിൽ നിന്നാണ് കണ്ടെത്തിയത്. 3.5 മാസത്തിലധികമായി പല തടവുകാർ ഈ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്നും തെളിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കുറിപ്പ് പിന്നീട് സമൂഹ മാധ്യമത്തിൽ നിന്നും പിൻവലിച്ചിരുന്നു. മുംബൈ, ഹൈദരാബാദ്, പൂനെ, വാരണാസി സ്ഫോടന കേസുകളുമായി ബന്ധപ്പെട്ട് 2014 അക്തർ അറസ്റ്റിലായത്. തഹസീൻ അക്തറും സ്ഫോടന കേസുകളിലെ കൂട്ടുപ്രതി സിയാവൂർ റഹ്മാനും 7 വർഷം മുൻപ് മൂന്നാറിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. മൂന്നാർ കോളനിയിലെ ഹോം സ്റ്റേയിലാണ് വഖാർ താമസിച്ചിരുന്നത്. 2013 ഡിസംബറിൽ മൂന്നാറിലെത്തിയ അക്തർ കമ്പ്യൂട്ടർ മെക്കാനിക് എന്ന വ്യാജേന ഇതര സംസ്ഥാനക്കാരനായ ഹോട്ടൽ തൊഴിലാളികൾക്ക് ഒപ്പവും കഴിഞ്ഞിരുന്നു. 2014 രാജസ്ഥാനിൽ നിന്ന് അറസ്റ്റിലായതിനു പിന്നാലെ ഇരുവരെയും മൂന്നാറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.